വെൽക്കം ടു നീനൂസ് കിച്ചൺ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കേക്കാണ് ചോക്ലേറ്റ് ഫ്ലേവറിൽ നല്ലൊരു കേക്ക് നമുക്കിന്ന് തയ്യാറാക്കിയെടുക്കാം ഞാനതിന് ഫ്ലോർ ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും മൂന്ന് തവണ ഒരു അരിപ്പിലിട്ട് അരിച്ചെടുത്തതാണ് ഇത് അപ്പം കേക്കിൻ്റെ പൗഡർ നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് മൂന്ന് തവണ അരിച്ചെടുക്കുന്നത് പിന്നെ അതിനകത്തോട്ട് എടുത്തിട്ടുള്ളത് സിക്സ്റ്റി ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പടി ഉപയോഗിക്കരുത് അത് പിന്നെ റൂം ടെമ്പറേച്ചറിൽ ആക്കിയിട്ട് ഒരു ബൗളിനകത്തോട്ട് മാറ്റി വെച്ചതാണ് പിന്നെ ഇതിനകത്തോട്ട് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തുള്ളത് അതിൻ്റെ എഗ് വൈറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മഞ്ഞ ഭാഗം ഒരു പാത്രത്തിൽ സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വാനില അസെൻസ് ഒരു അര ടീസ്പൂൺ വാനില അസെൻസ് ഇതിനകത്തോട്ട് വേണം പിന്നെ എഗ് വൈറ്റ് വേറെ ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് ആകെ രണ്ട് മുട്ടേനെ എടുത്തിട്ടുള്ളൂ അതിൻ്റെ എഗ് ബൈറ്റ് സെപ്പറേറ്റും അതിൻ്റെ മഞ്ഞ ഭാഗം സെപ്പറേറ്റും ആയിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിനകത്തോട്ട് വേണ്ടത് പഞ്ചസാര പൊടിച്ചത് പഞ്ചസാര നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചത് അത് നമുക്ക് മിക്സിങ്ങിന് കുറച്ചും കൂടി നല്ലതാണ് കേക്കിൽ എപ്പോഴും എല്ലാ എല്ലാത്തും നല്ല ഫൈൻ പൗഡറായിട്ട് ഉപയോഗിക്കണം എപ്പോഴും നല്ലത് ഇനിയിപ്പോൾ ആയിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഇനി ഇതിനകത്തോട്ട് വേണ്ടത് ലെമൺ ജ്യൂസാണ് അപ്പോൾ ഒരു ഹാഫ് ലെമൻ്റെ ജ്യൂസ് ഇതിനകത്തോട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം വേണ്ടത് ഇതിന് കേക്ക് ടിന്നൊന്ന് തയ്യാറാക്കി എടുക്കണം ബേക്ക് ചെയ്യുന്ന ടിന്ന് അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് ഓയിൽ വരറ്റിയിട്ട് അതിന് മുകളിൽ ബട്ടർ പേപ്പർ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ബട്ടറിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് ബീറ്റ് ചെയ്യാനും എല്ലാത്തിനും കുറച്ചും കൂടി സൗകര്യമാണ് നല്ല തണുപ്പിൽ നമ്മൾ കേക്കിലെ ഐറ്റംസ് ഒരിക്കലും ഉപയോഗിക്കരുത് ഇനി ഇതിനകത്തോട്ട് നമ്മുടെ പഞ്ചസാര പൊടിച്ചത് കുറേശ്ശേ കുറേ ചേട്ട് ഇട്ട് കൊടുക്കണം ഒരു നാല് ടേബിൾ സ്പൂൺ വരെ നമുക്ക് പഞ്ചസാര പൊടിച്ചതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ആദ്യം ബട്ടറും ഷുഗറും തമ്മിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ആയിട്ട് വരണം അതിനുശേഷം നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഭാഗം ഇതിനകത്തോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ടയുടെ മഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം മിക്സ് ചെയ്യരുത് ഒരു തേർട്ടി സെക്കൻഡ് ഒത്രയും മതിയൊന്ന് ബീറ്റ് ചെയ്താൽ മതി ഒരുപാട് തവണ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടയുടെ മണം ഒരു ആ ഒരു മണം നന്ന് വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് മിക്സിങ് എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് വാനില ലാസൻസ് കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് പിന്നീട് ഞാൻ ചെയ്യുന്നത് ഒരു തവി യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യലാണ് ഒരു മരത്തിൻ്റെ തവിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നന്നായിട്ട് നല്ല സ്മൂത്ത് സ്മൂത്താക്കിയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിനകത്തോട്ട് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോറ് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കുക ഒന്നാകെ ഇട്ട് കൊടുക്കരുത് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ ഫ്ലോർ എല്ലാം ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ എഗ് വൈറ്റിനും തയ്യാറാക്കി എടുക്കണം വെച്ചുള്ള എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇത് ഇതൊരു വൈറ്റ് സ്മൂത്ത് എന്താ പറയില്ല ക്രീമി ടെക്സ്ചറിൽ ആക്കി എടുക്കണം ഇതിനകത്തോട്ട് കുറച്ചുകൂടി ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ത്രീ ടേബിൾ സ്പൂണോളം ഷുഗർ പൊടിച്ചതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നുണ്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ചേർക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് കുറച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഒരു ഹാഫ് ലെമൻ്റെ ജ്യൂസ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ത്രീ ടേബിൾ സ്പൂൺ ഷുഗർ പൊടിച്ചത് ചേർത്തിട്ടുണ്ട് പിന്നെ ഹാഫ് ലെമൻ്റെ ജ്യൂസും ഇതുപോലെ നല്ല ക്രീം ടെക്സ്ച്ചർ പോലെയാക്കിയിട്ട് എടുക്കണം ഇനി നമുക്ക് ക്രീം ടെക്സ്ചറിൽ നിന്ന് കുറേശ്ശേ ആയിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ആദ്യം ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിടണം വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യുക നമ്മുടെ കേക്കിൻ്റെ സെറ്റ് റെഡി ആയിട്ട് തൊട്ട് മുമ്പായിട്ട് തന്നെ പ്രീഹീറ്റ് ചെയ്ത് ഇടണം എന്നിട്ട് നമുക്ക് കേക്ക് മിക്സ് ചെയ്തികത്തോട്ട് ഒഴിച്ച് ഒന്ന് ലെവലാക്കി എടുക്കണം അല്ല വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക നമ്മൾ കേക്ക് ഇവിടെ ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് മിനിറ്റിന് ശേഷം നമ്മൾ ഡീമോൾഡ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണത് നമുക്ക് ബട്ടർ ചേർത്ത കാരണം കേക്കിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്കിത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും താങ്ക് യു